യേശുവിലെ ഏറ്റവും അനുഗ്രഹീതരായവരെ, പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം, സന്തോഷമുള്ളൊരു ദിവസം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ കേൾക്കുന്ന വചനത്തിലൂടെ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയും. ദൈവവും ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ നിങ്ങളിൽ വരുമ്പോൾ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവമായിരിക്കും സന്തോഷമായിട്ട് ലഭിക്കുക. അത്ഭുതങ്ങൾ ഓരോ ദിവസവും ജീവിതത്തിൻ്റെ അനുഭവമായി മാറും. ധാരാളം ആളുകൾ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം ഈ സമയത്ത് തന്നെ കേൾക്കുന്ന നിങ്ങളെ സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കാതിരിക്കില്ല. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും യോഗങ്ങൾ, പ്രാർത്ഥനകളെല്ലാം ഓർക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ കാണുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ദൈവവചനം ഈ ദിവസം അനുഗ്രഹമാകാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു വചനമായി ഇതിനെ സ്വീകരിക്കാം. കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 5:17 2 കോറിന്തോസ് 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഹാലലൂയ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അവിടെ പുതിയ എന്നൊരു വാക്കുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ചില പുതിയ നന്മകൾ, അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. പുതിയൊരു അനുഭവം ദൈവം തരട്ടെ. പുതിയൊരു സന്തോഷം നിങ്ങൾക്ക് തരട്ടെ. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് തരട്ടെ. പുതിയൊരു ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് തരട്ടെ. ഒത്തിരി പുതിയ നന്മകൾ കിട്ടിയ ഒരു ദിവസമായിരിക്കട്ടെ ഇന്ന്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ കുടുംബം ഒന്നും കൂടെ അനുഗ്രഹത്തിൽ, കൃപയിൽ, ദൈവാനുഗ്രഹത്തിൽ പുതിയതാവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങളിൽ പുതിയ തുടക്കങ്ങളുണ്ടാകും. പുതിയതായിട്ടുള്ളത് ജീവിതത്തിൽ വരട്ടെ, അനുഗ്രഹമായിട്ട്. അടുത്ത വാക്യമാണ് എഴുതിയിട്ടുള്ളത്, പഴയത് കടന്നുപോയി. പാസ്റ്റ് ടെൻസിൽ എഴുതിയിരിക്കുകയാണ്. പഴയതെല്ലാം കടന്നുപോയി. പഴയ കാര്യങ്ങൾ കടന്നു പോകാത്തതാണ് നമ്മുടെ ജീവിതത്തെ വല്ലാതെ കുഴപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നത്. പഴയത് നമ്മളിപ്പോഴും ആലോചനയിലും ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ വച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവിച്ചത്, ആ പറഞ്ഞത്, ആ കേട്ടത്, അന്ന് പെരുമാറിയത്, അന്ന് ചിന്തിച്ചത്, അന്ന് വിഷമിപ്പിച്ചത്, അന്ന് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ അവർ പറഞ്ഞ ആശയങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ പഴയതാണ്. പക്ഷെ ഇന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കുമ്പോൾ നിങ്ങളോട് പറയട്ടെ, പഴയത് കടന്നുപോയി എന്ന് ദൈവം വചനത്തിലൂടെ നമ്മളോട് പറയുന്നു. എന്നിട്ടോ ഇതാ, ആ എന്തിനാണ് ഇതാ എന്നൊരു വാക്ക് അവിടെ വന്നത്? നമ്മൾ പറയില്ലേ, ഇതാ നിങ്ങളുടെ വാച്ച്, ഇതാ നിങ്ങളുടെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പാകത്തിന് ഒരു കാര്യം അടുത്തു വരുമ്പോഴാണ് ഇതാ എന്ന വാക്ക് നമ്മൾ പ്രയോജനപ്പെടുക, അല്ലെങ്കിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് കേൾക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് പറയാണ്, ഇതാ ഇതാ നിനക്കുള്ള അനുഗ്രഹം, ഇതാ നിനക്കുള്ള നന്മ, ഇതാ നിന്റെ വിജയം, ഇതാ നിനക്കുള്ള സന്തോഷം. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോകും, എന്നിട്ട് പുതിയത്, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു, വരാൻ പോകുന്നു എന്നല്ല, വരുമായിരിക്കാം, നോക്കാം, ശരിയാകുമായിരിക്കാം എന്നല്ല, വന്നു കഴിഞ്ഞു. അത് വന്ന് ചേരാനുള്ള കാരണം നിങ്ങൾ ക്രിസ്തുവിലായതാണ് അതിൻ്റെ കാരണം, നിങ്ങൾ ദൈവത്തിലേക്ക് വന്നതാണ് അതിൻ്റെ കാരണം. അങ്ങനെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പുതിയ കാര്യങ്ങൾ വരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. പുതിയത് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ ആ വചനം ഒന്ന് വിശ്വാസത്തോടെ സ്വീകരിച്ച് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഞാനേ അറിഞ്ഞിട്ടില്ലാത്തതുള്ളൂ. ദൈവനോട് പറയും, അത് വന്നു കഴിഞ്ഞു, നീ കണ്ടിട്ടില്ല, വന്നു കഴിഞ്ഞു, അത് നിനക്ക് നല്ല അനുഗ്രഹം വന്നു കഴിഞ്ഞു. കാരണം നീ ഈ വചനം കേട്ട് ആരംഭിക്കുമ്പോൾ ഒരാൾ ക്രിസ്തുവിലാവുകയാണ്, ദൈവത്തിലേക്കാവുകയാണ്. പിന്നീട് അവിടെ പഴയതിന് സ്ഥാനമില്ല. പഴയ കുറേ വെറുപ്പ്, വിഷമം, വിദ്വേഷം എല്ലാം മാറ്റിക്കളഞ്ഞ്, പഴയ കുറേ കാര്യങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ്,
പഴയ കാര്യങ്ങളെയൊക്കെ കളഞ്ഞ് ദൈവവചനത്തിലൂടെ ഇന്ന് പുതിയൊരു ദിവസമായിട്ട് ആരംഭിച്ചേ, പുതിയൊരു സന്തോഷത്തോടെ ഒന്ന് കയറി വന്നേ, പുതിയൊരു പ്രതീക്ഷയോടെ ഒന്ന് ഇരുന്നേ, ആ മനസ്സിൻ്റെ പ്രയാസങ്ങളെ കളഞ്ഞ് ദൈവത്തിലേക്കൊന്ന് ആശ്രയിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഈ വചനം പോലെ എനിക്കും ഇതൊരു അനുഭവമാകട്ടെ, പുതിയത് വന്നു കഴിഞ്ഞു, ഞാൻ ഓർത്തു എൻ്റെ ജീവിതത്തിൽ പുതിയതൊന്നും വരികയല്ലെന്ന്, ഇനി എനിക്കൊരു നന്മ ഉണ്ടാകില്ലെന്ന്, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തുടരുകയുള്ളെന്ന്, അത് നിൻ്റെ കാഴ്ചപ്പാടാണ്, പൊട്ടയായ കാഴ്ചപ്പാടാണ്. പുതിയത് വന്നു കഴിഞ്ഞു, നിനക്ക് പുതിയ ശുശ്രൂഷകൾ ദൈവം തരും, നിനക്ക് പുതിയൊരു ആത്മീയ ചൈതന്യം ദൈവം തരും, നിനക്ക് പുതിയ വീട് ദൈവം തരും, നിനക്ക് നല്ല അനുഗ്രഹമുള്ള സന്തോഷം ദൈവം തരും, നിനക്ക് നിന്റെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി അനുഗ്രഹമുള്ളൊരു കാലം ദൈവം തരും. പുതിയത് വന്നു കഴിഞ്ഞു, വിശ്വാസത്തോടെ പറ ആ വചനം ഞാൻ ഏറ്റെടുക്കുകയാണ്, ആ ഒരു കാര്യം, ആ വചനത്തിൻ്റെ അനുഗ്രഹം ഞാൻ വിശ്വാസത്തിൽ എടുക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ ഈ വചനത്തിൻ്റെ നന്മയുണ്ടാകട്ടെ. പഴയത് കടന്നുപോയി, വിശ്വാസത്തിൽ അതിനെ സ്വീകരിക്കുന്നു, പഴയത് കടന്നുപോയി, അതിനെ ഇനി മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ചിന്തയിലും വാക്കിലും ഒന്നും. പുതിയത് വന്നു കഴിഞ്ഞു, കുഞ്ഞുങ്ങളായിരിക്കാം, യുവതി യുവാക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സുഹൃത്ത് ആരുമാകട്ടെ, ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അനുഗ്രഹത്തെ ദൈവം തരുന്ന ദിവസമാണ്. ഈ നല്ല ദിവസം ഒരു സാക്ഷ്യമാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്, ദൈവത്തിലാകുമ്പോൾ നിങ്ങൾ പുതിയതായി മാറുകയാണ്. മനസ്സിലെ കാര്യങ്ങളെല്ലാം വെച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഒത്തിരി സന്തോഷത്തിലേക്ക് നിങ്ങളെ ദൈവം കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദിവസമാണ്. എല്ലാ അർത്ഥത്തിലും ഇന്നൊരു അനുഗ്രഹമായി മാറും, എല്ലാ അർത്ഥത്തിലും ഒരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരും, കുറേ നന്മകളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഈ വചനം നിങ്ങളെ സ്പർശിക്കാതിരിക്കില്ല, ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുതരാതിരിക്കില്ല. എന്തിനെ ഓർത്താണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? പഴയതിനെ ഓർത്താണ്, പഴയതിനെ ഓർത്താണ്. അത് മറക്കാൻ നോക്കി പക്ഷെ മറക്കാൻ പറ്റുന്നില്ല, അത് പോട്ടെ എന്ന് വെച്ചു പക്ഷേ അങ്ങ് പോകുന്നില്ല, അത് മനസ്സിനെ ഇന്നും കൊളുത്തിട്ട് പിടിച്ചതുപോലെ അത് വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല, സൗഹൃദത്തിലാകാൻ പറ്റുന്നില്ല, സ്നേഹത്തിലാകാൻ പറ്റുന്നില്ല. പക്ഷെ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി വചനം പറയുകയാണ്, പഴയത് കടന്നുപോയി, അത് പോയി, ആ ദൈവം മാറ്റി. എപ്പോൾ മാറ്റി? നീ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ നീ ക്രിസ്തുവിലായി, അങ്ങനെ അത് പോയി. എന്നിട്ടോ ആ കൊളുത്തിട്ട് വലിച്ച് നിന്നെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നതിൽ സ്ഥാനത്ത് ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഏതൊക്കെ കാര്യങ്ങളാ വരണമെന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്? അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, ഈ സന്തോഷമുള്ളൊരു ഫാമിലി ആയിരുന്നെങ്കിൽ, ആരോഗ്യം ശരീരമായിരുന്നെങ്കിൽ, നല്ലൊരു വിജയം ഉണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു ഒരു അംഗീകാരം കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ശുശ്രൂഷകളൊന്ന് മാറിയിരുന്നെങ്കിൽ, അതെല്ലാം വന്നു കഴിഞ്ഞു. വിശ്വാസത്തിൽ അത് കാണ, വന്നു കഴിഞ്ഞു, അത് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു, അതിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കർത്താവ്, ഇന്ന് കേട്ട വചനം എനിക്ക് തന്നെ ഉള്ളതായിരുന്നു, എനിക്ക് തന്നെ ഉള്ളതായിരുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, ജീവിതങ്ങൾ ഓരോരുത്തരെയും വചനത്തോട് ചേർത്ത് വെച്ചിട്ട് നാളെ ഒരു സമയത്ത്, നാളുകളിൽ നിങ്ങൾ പറയാൻ ഇടവരണം, എൻ്റെ ജീവിതത്തിൽ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്തു, ഞാൻ വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു നന്മ വരുമെന്ന്, ഇങ്ങനെയൊരു സന്തോഷം വരുമെന്ന്, ഇങ്ങനെയൊരു ആരോഗ്യം എനിക്ക് കിട്ടുമെന്ന്, ഇങ്ങനെയൊരു അംഗീകാരം കിട്ടുമെന്ന്, ഇങ്ങനെയൊരു പ്രോത്സാഹനം കിട്ടുമെന്ന്. പക്ഷെ വചനം പറഞ്ഞു, ഇതാ വന്നു കഴിഞ്ഞു. ആ വചനം വിശ്വാസത്തിൽ ഏറ്റെടുത്തപ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി മാറി, അനുഗ്രഹമായി മാറി. ദൈവം നിങ്ങളെ സഹായിക്കും. ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാകാൻ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ തുടങ്ങിക്കഴിഞ്ഞു. ദൈവം നിങ്ങളെ സഹായിക്കുന്നു, ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ആശീർവാദം സ്വീകരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ അധ്വാനത്തിൽ, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ, വരുമാന മാർഗങ്ങളിൽ, ജോലി മേഖലകളിൽ, തലമുറകളിൽ, നിങ്ങളുടെ എഴുതാൻ പോകുന്ന പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, നിങ്ങളുടെ ജോലിസ്ഥലം, നിങ്ങളുടെ കുടുംബജീവിതം, സമർപ്പണ ജീവിതം, ശുശ്രൂഷാ ജീവിതം, എല്ലാത്തിൻ്റെ മേലും പുതിയ നന്മകൾ വരുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. പുതിയ നന്മകൾ, ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം തരട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കും. ഒരു കുറവും വരത്തില്ല, ഒരു ദോഷവും വരില്ല. ഇന്നൊരു അനുഗ്രഹമുള്ള ദിവസമാണ്, സന്തോഷമുള്ള ദിവസമാണ്. ഇത് ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ഈ വചനത്തിലൂടെ യേശു നിങ്ങൾക്ക് നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടവർക്കും എൻ്റെ താഴെ പ്രാർത്ഥനകൾ കമൻറ്റുകളായി എഴുതിയിട്ടുള്ളവരുണ്ട്.
ഇത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരു സുവിശേഷ വേലയാണ്. ഓരോ ദിവസവും വചനം കേട്ട് ആരംഭിക്കുന്നത് ചില്ലറയായൊരു കാര്യമല്ല, നിസ്സാരമല്ല, അതൊരനുഗ്രഹത്തിൻ്റെ വലിയൊരു വാതിലാണ് തുറന്നത്. ദൈവം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പരസ്പരം പ്രാർത്ഥിക്കാം. നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് തന്നെ കാണാം, ഒരുമിച്ച് കാണാം. ഒരുമിച്ച് കാണുന്നത് വരെ ദൈവം ഉള്ളംകൈയെ സൂക്ഷിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുക. എല്ലാ അർത്ഥത്തിലും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ആശംസിക്കുന്നു. സാധിക്കുന്നവരോട് പറയുക, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ.